എല്ലായ്പ്പോഴും പരാതിപ്പെടുന്ന സ്വഭാവം എത്ര വലിയ മുഷിച്ചിലാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതെന്നറിയാമോ? എന്തുണ്ട് വിശേഷം എന്ന് ചിലരോട് ചോദിച്ചാൽ ചോദിച്ചു പോയത് അബദ്ധമായി പോയല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. വല്ലപ്പോഴും പരാതിപ്പെടുന്നതാണെങ്കിൽ വേണ്ടില്ല, പിന്നെയോ എപ്പോഴും ഈ പരാതി മാത്രം. തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളും ഇവരെ ആകെ തളർത്തുകയാണ്. എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുവദിക്കുന്നു എന്ന് ചിന്തിക്കാത്തതിനാൽ പ്രയാസങ്ങളിൽ തളർച്ചയും കുഴച്ചിലും അനേകർക്കുമുണ്ടാകുന്നു. തന്റെ മക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി നാം ചിന്തിച്ചല്ലോ. ഇതിന്റെ വെളിച്ചത്തിൽ താങ്കളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളും ഏതെങ്കിലും പ്രത്യേക ആലോചന ആവശ്യമുള്ള കാര്യങ്ങളും എന്നെ എഴുതി അറിയിക്കണമേ എന്ന് ഞാൻ അപേക്ഷിച്ചല്ലോ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ എഴുതി എല്ലാവർക്കായിട്ടും വളരെ വളരെ നന്ദി. ഫോണിലൂടെയും മറ്റും ഞങ്ങളുമായി ബന്ധപ്പെടുവാനായി എല്ലാ അവസരങ്ങളുമുണ്ട്, അപ്രകാരം ചെയ്യുമല്ലോ. ദൈവം നമ്മെക്കുറിച്ച് വളരെ കരുതലുള്ള ദൈവമാകുന്നു. അവിടുന്ന് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ എല്ലാം ചെയ്യുന്നു. ഇനി നമുക്ക് 15ഉം 16ഉം വാക്യങ്ങൾ ആണ് നോക്കുവാനായിട്ടുള്ളത്. തള്ളിക്കളയുക എന്ന അപകട സൂചനയാകുന്നു ഇവിടെ ലഭിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. എബ്രായലേഖനം 12ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെപ്പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളീൻ. ഇവിടെ ഇതാ കരുതിക്കൊള്ളീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിങ്കിലേക്ക് നോക്കുന്ന ആശയമാണ് ഉൾക്കൊള്ളുന്നത്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും എന്ന് വായിച്ചല്ലോ. പിന്മാറുക എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിശ്വാസത്യാഗം എന്ന അർത്ഥമുള്ള വാക്കല്ല. പിന്മാറ്റം എന്നതുകൊണ്ട് ഇവിടെ വിശ്വാസത്യാഗമാകുന്ന അപകടത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനുഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു ക്രിസ്തുവിശ്വാസി മനുഷ്യരിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിങ്കിലാണ് തന്റെ കണ്ണുകൾ പതിപ്പിക്കേണ്ടത്. അവൻ യേശുവിൽ നോക്കുന്നില്ലെങ്കിൽ അവന് ദൈവകൃപ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ ചെന്നെത്തിയെന്നു വരാം. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു ക്രിസ്തുവിശ്വാസി യേശുക്രിസ്തുവിൽ തന്റെ കണ്ണ് പതിപ്പിക്കുന്നില്ലെങ്കിൽ അവന് ദൈവകൃപ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ചെന്നെത്തി എന്ന് വരാം. ദൈവത്തിന്റെ പക്കൽ കൃപ ധാരാളം ഉണ്ട്. അത് തന്റെ മക്കളുടെ മേൽ ധാരാളമായി വർഷിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം അപ്രകാരം ചെയ്യുവാൻ തയ്യാറാണ്. ദൈവത്തിന് അപ്രകാരം ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തം ക്രിസ്തു കൊടുത്തുവീട്ടി. ദൈവം കരുണയിൽ സമ്പന്നനാണ്, അവൻ കൃപയിൽ സമ്പന്നനാണ്. അത് അവൻ നമ്മിൽ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, കരുണയും കൃപയും. എന്നാൽ നമ്മിൽ പലരും ദൈവത്തിന്റെ കൃപ നമ്മിൽ അനുഭവമാക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ വാസ്തവികതയെക്കുറിച്ചാണ് നാം പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെടുകയും പിടിക്കുകയും ചെയ്യാവുന്നത് അതത്രേ. ഇതിന്റെ എല്ലാ മഹത്വം അതത്രേ. ഈ ലേഖനത്തിന്റെ ദൂതും അതുതന്നെയാണ്. ഇന്ന് താങ്കൾ അവന്റെ അടുത്തേക്ക് പോയോ? താങ്കൾ ദൈവത്തോട് സംസാരിച്ചോ? താങ്കളുടെ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ യാഥാർത്ഥമായി അതേസമയം ബഹുമാനത്തോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടെ അവനോട് സംസാരിച്ചോ? താങ്കളെക്കുറിച്ച് താങ്കൾ അവനോട് പറയുക. താങ്കൾക്ക് കൃപ ആവശ്യമാകുന്നു എന്ന് പറയുക. നമുക്കെല്ലാം ദൈവകൃപ ആവശ്യമാണ്, അത്യാവശ്യമാണ്. എല്ലാവർക്കും അത് ലഭ്യവുമാണ്. പക്ഷെങ്കിൽ നാം അതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാൻ സാധിക്കില്ലല്ലോ.
അതിനായി നാം അപേക്ഷിക്കണം. അതിനായി നാം ദൈവത്തോട് ചോദിക്കണം. ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ഒരു വിമർശകനായ ഒരു ചീത്തയായ സഭാംഗത്തിന് സഭയിൽ നാം ഉദ്ദേശിക്കുന്നതിലും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. ചീഞ്ഞ ഒരു തക്കാളി ഒരു കുട്ടയിലെ മറ്റ് തക്കാളിപ്പഴം മുഴുവൻ വൃത്തിഹീനമാക്കുന്നത് പോലെ എന്തിൽ കൂടി നാം കടന്നുപോയാലും അത് സഹിക്കുന്നതിനുള്ള കൃപയ്ക്കുവേണ്ടി നാം ദൈവത്തോട് യാചിക്കേണ്ടത് ആവശ്യമാകുന്നു. ആരോടെങ്കിലുമോ ഏതെങ്കിലും സാഹചര്യത്തിനോടോ കയ്പുള്ളവരായിരിക്കരുത്. ഈ കയ്പുള്ള പ്രകൃതി വളരെ ദോഷം ചെയ്യും. അത് ദൈവസന്നിധിയിൽ ചെന്ന് നാം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കേണ്ടതാണ്. ദൈവത്തോട് നാം ഈ കയ്പയെക്കുറിച്ച് പറയുകയും ബോധപൂർവം നാം അത് ക്ഷമിക്കുകയും ചെയ്യണം. പിന്നെ പറയുന്നു ദുർനടപ്പ്. ദുർനടപ്പെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയമായ ദുർനടപ്പിനെക്കുറിച്ചാണ്. ആഹാ, അങ്ങനെയുമുണ്ടോ എന്നല്ലേ. ദൈവത്തിങ്കൽ നിന്ന് ജഡീകമായ കാര്യങ്ങളിലേക്ക് തിരിയുക എന്ന അപകടമുണ്ട്. അത് ജഡത്തിന്റെ ഏത് പ്രവൃത്തിയുമാകാം. യേശാവിനെ സംബന്ധിച്ചിടത്തോളം അത് ജ്യേഷ്ഠാവകാശം വിൽക്കുകയായിരുന്നു. അതിനോടുകൂടെ ആത്മീയമായ അവകാശങ്ങളും ഉണ്ടായിരുന്നു. മശിഹായിലേക്ക് നയിക്കുന്ന വംശം യേശാവായിരിക്കും എന്നായിരുന്നു അതിന്റെ അർത്ഥം. അബ്രഹാമിന്റെ കുടുംബത്തിലെ പുരോഹിതൻ അവനായിരിക്കണം എന്നും അതിനർത്ഥമായിരുന്നു. എന്നാൽ അവൻ അതിനെ വലിയ കാര്യമായി കണക്കാക്കിയില്ല. ആത്മീയമായ അനുഗ്രഹങ്ങളിൽ അവൻ താൽപര്യം ഉള്ളവനായിരുന്നില്ല. അന്ന് ഒരു വീട്ടിലെ മൂത്ത ആൺമകനാകുന്നു ആ കുടുംബത്തിന്റെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആത്മീയ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് അവനായിരിക്കണം. എന്നാൽ യേശാവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വിലയേറിയ കാര്യമൊന്നും ആയിരുന്നില്ല. അവന് വിലപ്പെട്ടത് വേട്ടയാടുക, നല്ല ഭക്ഷണം കഴിക്കുക, സുമുഖനായി ജീവിക്കുക, ഇതൊക്കെയായിരുന്നു. ഇന്ന് അനേകർക്കുമുള്ള പ്രശ്നം ഇതുതന്നെയാണ്. എന്നിട്ട് ആത്മീയ കാര്യങ്ങളിൽ നിന്നും ലഭ്യമായ അനുഗ്രഹങ്ങൾ വേണം താനും. മുമ്പോട്ട് നോക്കാം. ഇവിടെ അഭക്തൻ എന്നതിന്റെ അർത്ഥം ദൈവാലയത്തിനെതിര് അല്ലെങ്കിൽ ദൈവത്തിനെതിരായവൻ എന്നാണ്. യേശാവ് ദൈവമില്ലാത്ത മനുഷ്യനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ അംഗീകരിക്കുന്നതിന്റെ ആവശ്യമുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുകയോ അവനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അവൻ കരുതിയില്ല. അതുകൊണ്ട് അവൻ ജ്യേഷ്ഠാവകാശം എന്തെങ്കിലും വിലയുള്ളതായി കരുതാതെ അതിനെ നിന്ദിക്കുകയാണ് ചെയ്തത്. ഒരു പാത്രം പായസത്തിനു വേണ്ടി അത് വിൽക്കുവാൻ പോലും അവൻ തയ്യാറായി. തങ്ങളുടെ ആത്മാവിനെ വിറ്റുകളഞ്ഞ അനേകം ആളുകളുണ്ട്. ഞാൻ ആത്മാവിനെ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ആത്മാവിന് വില കൽപ്പിക്കാത്ത, ആത്മീയ കാര്യങ്ങൾക്ക് ഒട്ടും വില കൽപ്പിക്കാത്ത അനേകം ആളുകളുണ്ട്. ചിലർ അതിനെ ലഹരി പദാർത്ഥത്തിനും, ചിലർ മയക്കുമരുന്നിനും, മറ്റ് ചിലർ ലൈംഗിക ബന്ധങ്ങൾക്കും, വേറെ ചിലർ പണത്തിനും, ചിലർ അവിശ്വസ്തതയ്ക്കും. ഞാൻ ഇനിയും പറഞ്ഞാൽ നീണ്ട 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 പട്ടിക പറയേണ്ടി വരും. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾക്കുവേണ്ടി ആത്മീക കാര്യങ്ങളെ കളഞ്ഞിരിക്കുകയാണ്. ഒരു ക്രിസ്തുവിശ്വാസി ദൈവത്തിൽ നിന്നും ജഡീക കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള അപകട സാധ്യതയുണ്ട്. നാം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒന്നുകിൽ മുമ്പോട്ട് തന്നെ പോകും, അല്ലെങ്കിൽ നാം പിന്മാറിപ്പോകും. നാം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുകയില്ല. ഒന്നുകിൽ നാം മുൻപോട്ട് പോകും. ചില ആളുകൾ സാക്ഷിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ തന്നെ എനിക്ക് ഈ ഒരാഴ്ചയും അനുഗ്രഹകരമായി ജീവിക്കാൻ സാധിച്ചുവെന്ന്. സുഹൃത്തെ, മുൻപോട്ട് വളർന്നതിനെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ പിൻപോട്ട് പോയി എന്നതിൽ തർക്കമില്ല. സ്നേഹിക്കുന്നതിൽ വളർന്നിട്ടുണ്ടോ? സഹായിക്കുന്നതിൽ വളർന്നിട്ടുണ്ടോ? ദൈവവചനം വായിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും വളർന്നിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നതിൽ, അതെ, ദൈവവുമായി സംസാരിക്കുന്നതിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഒരേ സ്ഥാനത്ത് നിൽക്കാൻ ആത്മീയമായി സാധിക്കില്ല
എന്ന കാര്യം മറക്കരുത്. 17 വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ വായിക്കുന്നത്, അവൻ എന്ന് പറഞ്ഞാൽ ഏശാവ്, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ബൈബിൾ ഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. പാവം ഏശാവ് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചു എന്നും എന്നാൽ ദൈവം അവന്റെ മാനസാന്തരം സ്വീകരിക്കുവാൻ തയ്യാറായില്ല എന്നുമാണ് ഈ ഭാഗം വായിക്കുമ്പോൾ പാവപ്പെട്ട അനേകർക്കും തോന്നുന്നത്. പ്രിയ പാവപ്പെട്ടവരെ, ലേഖനകർത്താവ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞു, എന്നാൽ അതിനോടുകൂടെ ഒരു അവകാശവും ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അനുഗ്രഹവും ഇരിക്കുന്നു എന്ന കാര്യം പിന്നീടാണ് അവൻ മനസ്സിലാക്കിയത്. ഇത് പല പ്രാവശ്യം പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവൻ അറിയേണ്ടിയിരുന്നു. നിയമം അറിയാത്തത് ഒരിക്കലും നിയമം ലംഘിക്കുന്നതിന് ഒരു ഉപാധിയല്ലോ. നിയമം അറിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നത്തെ നാട്ടു നടപ്പായിരുന്നു, വീട്ടിലെ മൂത്ത പുത്രനാകുന്നു, വീട്ടിലെ ആത്മീയ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന പുരോഹിതൻ എന്നുള്ളത്. എന്നാൽ ഏശാവിന് അതറിയാനോ അംഗീകരിക്കാനോ സമയവുമില്ലായിരുന്നു, മനസ്സുമില്ലായിരുന്നു. ഇസഹാക്കിന്റെ മറ്റ് ഏതൊരു മകനേക്കാൾ ഇരട്ടിക്ക് ഏശാവ് അവകാശിയാകുകയായിരുന്നു. ഭൌമികമായ കാര്യങ്ങളിൽ മാത്രമായിരുന്നു ഏശാവിന് താൽപര്യം. അതുകൊണ്ട് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചു എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അവൻ വളരെയധികം പരിഭവം പ്രകടിപ്പിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ടപ്പോൾ കരയുവാൻ തുടങ്ങുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത കള്ളനെപ്പോലെയായിരുന്നു അവൻ. ചില കള്ളന്മാരെ കണ്ടിട്ടില്ലേ, പിടിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ ഭയങ്കര ദുഃഖമാണ്. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കും ദുഃഖമാണ്. ചെയ്യാവുന്ന തോന്നിവാസം മുഴുവൻ ചെയ്ത് മനുഷ്യനോട് ചെയ്യാവുന്ന വഞ്ചനയെല്ലാം കാട്ടിയതിനു ശേഷം പിടിച്ച് ഇടികൊള്ളുമ്പോൾ ദുഃഖവും അറിയാതെ പറ്റിപ്പോയതാകുന്നു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടുണ്ടായതാകുന്നു എന്ന് പറയുന്നതും കാണുമ്പോൾ സാധാരണ മനുഷ്യരെല്ലാം അങ്ങ് അലിഞ്ഞുപോകും. എന്നാൽ ഞാൻ പറയട്ടെ, അവസരങ്ങൾ പലത് കൊടുത്തിട്ടും അതിനെ അവഗണിക്കുന്നവനെ ഒരിക്കലും ദൈവം അപ്രകാരം വിടില്ല. താൻ ഒരു കള്ളനായിരിക്കുന്നു എന്നതിൽ ഈ പറഞ്ഞ കള്ളന് ഖേദമില്ല, മറിച്ച് താൻ പിടിക്കപ്പെട്ടു എന്നതിലായിരുന്നു അവന് ഖേദം. പിടിച്ച് ജയിലിൽ അടച്ചാൽ ഇനിയും മോഷ്ടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്നത് മാത്രമാണ് അവന്റെ ദുഃഖം. അതുപോലെ ഏശാവനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ആത്മീയമായി എന്തെങ്കിലും പ്രാപിക്കുവാനുമുള്ള മാനസാന്തരമല്ല ഉണ്ടായിരുന്നത്. പിന്നെയോ, വസ്തുമയമായ ചില കാര്യങ്ങൾ അവന് നഷ്ടമായി എന്നറിഞ്ഞാണ് അവൻ ദുഃഖിച്ചത്. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരായിരുന്നു. അനേകർക്കും ദൈവത്തെ വേണ്ട, ദൈവത്തിന്റെ അനുഗ്രഹം വേണം. ഇത് ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം പോലെ ഭക്തരായ ആളുകൾക്ക് തോന്നാറുണ്ട്. ദൈവത്തെ വേണ്ട, ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അതിന് എവിടെങ്കിലും പോയി എന്തെങ്കിലും കൊടുത്ത്, എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നത് പോലെ ദൈവത്തിനൊരു നല്ല സ്തോത്രകാഴ്ച കൊടുത്ത് അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്ത് കാര്യം സാധിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. നമ്മെക്കാട്ടിലും താണ നിലവാരത്തിലാണ് പലപ്പോഴും മനുഷ്യർ ദൈവത്തെ കാണുന്നത്. ഞാൻ പറയട്ടെ, തന്നെ വേണ്ടാത്തവർക്ക് ഒരിക്കലും അനുഗ്രഹം ദൈവം നൽകില്ല. അഥവാ ദൈവം നൽകിയാലും അത് അനുഗ്രഹമാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ കൂട്ടർക്ക് സാധിക്കുകയുമില്ല. ഇനിയും ഞാൻ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. 18 മുതൽ 21 വരെ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരട്ടെ, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ലേഖനകർത്താവ് ഇവിടെ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്, പഴയ നിയമത്തെക്കുറിച്ച്. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു വന്ന എബ്രായ ആളുകൾക്കാണ്
ഈ ലേഖനം എഴുതുന്നത് എന്ന കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. ഓരോ ഭാഗം പഠിക്കുമ്പോഴും അത് നാം മനസ്സിൽ വച്ചിരിക്കണം. ഇല്ല എങ്കിൽ ഇത് നാം തെറ്റായി വ്യാഖ്യാനിക്കുവാൻ എല്ലാ സാധ്യതയുമുണ്ട്. ക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞുവന്ന, ക്രിസ്തുവിൽ വിശ്വസിച്ച എബ്രായ ആളുകൾക്ക്, യഹൂദന്മാർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്കിന്ന് പ്രായോഗികമാണ് എങ്കിലും പ്രധാനമായും പ്രാഥമികമായും ഇത് ക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞുവന്ന യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആദിമസഭ, അതായത് പെന്തക്കോസ്ത് ദിവസം രക്ഷിക്കപ്പെട്ട 3000 പേർ യഹൂദേതരർ ആയിരുന്നില്ല, അവർ യഹൂദന്മാരായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. പൌലോസ് അപ്പോസ്തോലനും ബർന്നബാസും മറ്റ് സുവിശേഷ പ്രവർത്തകരും സുവിശേഷവുമായി ഇറങ്ങി പുറപ്പെടുന്നതുവരെ ആദ്യത്തെ ഏതാനും വർഷങ്ങളിൽ ആദിമസഭയിൽ 100% യഹൂദന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ ഈ യഹൂദന്മാർ തങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചതായി പലപ്പോഴും ചിന്തിപ്പാനിടയുണ്ടായിരുന്നു. പലർക്കും അങ്ങനെ തോന്നി. ദൈവാലയത്തിൽ പോകുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. മോശയുടെ ന്യായപ്രമാണം വായിച്ച് കേൾക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ന്യായപ്രമാണത്തിൽ നിന്നും അകലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേവാലയത്തിൽ നിന്നും അവർ അകലപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അവർക്ക് ദേവാലയമില്ല. ന്യായപ്രമാണം ഉണ്ട്, പക്ഷേ അത് വളരെ ചുരുക്കമായി മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. അത് ദേവാലയത്തിൽ വെച്ചിരുന്ന് ദേവാലയത്തിൽ വായിക്കുമായിരുന്നു, അത്രമാത്രം. ഇന്ന് ഈ വ്യവസ്ഥിതിയിൽ നിന്നെല്ലാം അവർ അകന്നിരിക്കുകയാണ്, ദൂരെയാണ്. അതുകൊണ്ട് ലേഖനകർത്താവ് അവർക്ക് എഴുതുന്നത്, നിങ്ങൾ ഇപ്പോൾ സീനായ് പർവ്വതത്തിൽ നിന്നും ഭിന്നമായ ഒരു പർവ്വതത്തിലേക്ക് കടന്നു വരികയാണ്. സീനായ് പർവ്വതത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല എന്നാണ് ലേഖനകർത്താവ് പറയുന്നത്. സീനായ് പർവ്വതത്തിൽ വെച്ച് അവർക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടു. അവിടെ വെച്ചായിരുന്നു 3000 ആളുകൾ കൊല്ലപ്പെട്ടതുമെന്ന് ഓർക്കണം. പുറപ്പാട് ദിവസം 32 അധ്യായം. എന്നാൽ പെന്തക്കോസ് ദിവസം 3000 പേർ രക്ഷിക്കപ്പെട്ടു. ന്യായപ്രമാണം നൽകപ്പെട്ടപ്പോൾ മരണമാണ് ഉണ്ടായത്. എന്നാൽ പെന്തക്കോസ് ദിവസം സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ പുതുജീവനാണ് ഉണ്ടായത്, നിത്യജീവൻ. ന്യായപ്രമാണം നൽകപ്പെട്ടത് ഒരു വിധത്തിലും സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നില്ല. നമുക്കറിയാം, അവിടെ ഇടിയും മിന്നലും കൊടുങ്കാറ്റും ഭൂകമ്പവും അഗ്നിജാലയും കാഹളത്തിന്റെ അലറുന്ന ശബ്ദവും ആണുണ്ടായിരുന്നത്. അന്ന് ഭീതി ഉളവാക്കുന്ന അനുഭവമായിരുന്നു. ജനം മോശയോട് പറഞ്ഞു, മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന്. പുറപ്പാട് 20:19. എബ്രായ ലേഖന എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്, അതെല്ലാം നാം പുറകിൽ വിട്ടുകളഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആ പഴയ വ്യവസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകരുത് എന്നാണ്. ഈ എബ്രായ വിശ്വാസികൾ പതിവായി ദേവാലയത്തിൽ പോകുകയും അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല, യാഗങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ അവർക്ക് വാസ്തവത്തിൽ ചിലതുണ്ടെന്ന് എബ്രായ ലേഖനകർത്താവ് അവരോട് പറയുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് വരിക. അവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ ഉന്നതമായത് നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. ഈ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാകുന്നു എങ്കിൽ ഇതിന്റെ 1000, 10,000 ഇരട്ടി നിങ്ങൾക്ക് സന്തോഷം തരുന്നതായ കാര്യങ്ങളെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നാണ് എബ്രായ ലേഖകൻ അവരെ ബോധ്യപ്പെടുത്തുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിന്റെ പല സുഖസൌകര്യങ്ങളും ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിലെ പ്രൌഢിയും അതുപോലെ പലതും നഷ്ടമായി എന്ന് ചിന്തിച്ച് വല്ലപ്പോഴുമെങ്കിലും ദുഃഖിക്കാറുണ്ടോ? ചിലർ നിരന്തരം ആ നഷ്ടബോധത്തിലാകാം. അല്ല, താങ്കൾ ഒരുപക്ഷെ ചില സമയത്തെങ്കിലും സംശയിക്കാറുണ്ടോ? എന്നാൽ യേശാവിനുണ്ടായ ആ അനുഭവം പോലെ ഈ ലോകത്തിന്റെ പിൻപെ പോയാൽ ഉണ്ടാകും. ഒരു ദൈവപൈതലിന് ഒരിക്കലും അതുപോലെ ഒന്നും നഷ്ടമാകുകയല്ല ഉണ്ടായത്, പിന്നെയോ വലിയ അനുഗ്രഹത്തിലേക്ക് വരികയാണ് ചെയ്തത്.
ഈ ഉറപ്പോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് അധികം അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും, ആസ്വദിക്കുവാൻ സാധിക്കും.